ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെന്റെ സ്നേഹം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനം കേൾക്കേണ്ടതിനുള്ള പ്രാപ്തിയും അറിവും എപ്രകാരമാണ്? അതുപോലെ തന്നെ സ്നാനം കൊടുക്കുന്ന ആളിന്റെ പ്രാപ്തിയും അറിവും എപ്രകാരമുള്ളതാണ്? തിരുവനന്തപുരത്തുള്ള നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ദൈവം സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും യേശു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കേണ്ടതിന് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ പോകണം. എന്നാൽ പലരും തങ്ങളുടെ ശിഷ്യന്മാരാക്കി തീർക്കാറുണ്ട്. യേശു ഉദ്ദേശിച്ചത് യേശുവിന്റെ ശിഷ്യന്മാരാകുക, ദൈവരാജ്യത്തിന്റെ ശിഷ്യരാകുക, തങ്ങളുടെ ശിഷ്യരാക്കാനല്ല. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ നാം ആരെയും റബ്ബി എന്ന് വിളിക്കരുത്, പേര് പോലും എടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ ദൈവം തന്നെ. നിങ്ങൾ നായകന്മാർ എന്ന പേര് എടുക്കരുത്. ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. അപ്പോൾ യേശുവിന്റെ വാക്കനുസരിച്ച് യേശുവിന്റെ ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിന് ശിഷ്യരാക്കുക, അല്ലാതെ സ്നാനപ്പെടുത്തി തങ്ങളുടെ ശിഷ്യരാക്കാനല്ല യേശു പറഞ്ഞത്. ഇത് മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്നാനപ്പെടുക, സ്നാനം നൽകുക, ഇതിനെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഈ കർമ്മം ചെയ്യുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്നാൽ ദൈവരാജ്യത്തെയും നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സുവിശേഷമാണ് നാം കേൾക്കുകയും കേൾക്കുന്ന മാത്രയിൽ സ്നാനം കേൾക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള അറിവ്, പകർന്നു തരുന്ന തരത്തിലുള്ള വചന തെളിവോടുകൂടിയുള്ള ദൈവത്തിന്റെ വാക്കുകൾ, ഇതൊക്കെ കേട്ടാണ് ജനം എന്ത് ചെയ്തത്? സ്നാനം ഏൽക്കുവാൻ തീരുമാനിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് സ്നാനമേൽക്കുവാൻ തീരുമാനമെടുത്തത്? സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി, കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടത്, രോഗം മാറേണ്ടത്, ഇങ്ങനെ പോകുന്നു സ്നാനമേൽക്കുന്ന രീതികൾ. ഇവിടെ ഫിലിപ്പോസിലൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ നാമം, അതിന്റെ മഹത്വം, യേശു എന്തിനു വന്നു, അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ തിരിച്ചറിയുന്ന തരത്തിൽ വിശ്വാസികൾ കേട്ടപ്പോൾ അവർക്ക് വിശ്വാസം വരികയും സ്നാനമേൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം.
അവർ ഇരുവരും വഴി പോകയിൽ ഇരുപത്തി ആറാം വായിക്കുക. ഇപ്പോൾ 36 കേൾക്കുക, വായിച്ചേക്കുക. വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ ഷണ്ണൻ, ഇതാ ഞാൻ സ്നാനം ഏൽക്കേണ്ടതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സ്നാനമാകാം എന്ന് പറഞ്ഞു. നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ യേശുവിനെ വിശ്വസിക്കുന്നു ഉവ് എന്ന് പറഞ്ഞാൽ നിനക്ക് സ്നാനമാകാം. ഈ ഷണ്ണന് സ്നാനമേൽക്കാൻ തോന്നിയ കാരണം എന്താണ്? ഫിലിപ്പോസിന്റെ വായിൽ നിന്നും കേട്ട സുവിശേഷം, യേശുവിനെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് കേട്ടപ്പോൾ ഷണ്ണനെ മോഹമുണ്ടായി, സ്നാനമേൽക്കണം. അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചത് എന്താണ്? നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവപുത്രനെ വിശ്വസിക്കുന്നു എങ്കിൽ നിനക്ക് ആകാമെന്ന് പറഞ്ഞ് വായിക്കാം. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം തളിച്ചു അല്ലെങ്കിൽ വെള്ളം തേച്ചു എന്നല്ല പറയുന്നത്, വെള്ളത്തിൽ ഇറങ്ങി. അവനവനെ സ്നാനം കഴിപ്പിച്ചു. ദൈവത്തിന് അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ തന്നെ എന്നുള്ള അറിവും വിശ്വാസവുമാണ് സ്നാനപ്പെടാനുള്ള പ്രാപ്തി എന്ന് പറയുന്നത്. തുടർന്ന് ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കുവാനുള്ള തീരുമാനവും ഉറപ്പുമുണ്ടാണ് ദൈവത്തിന്. അപ്പോൾ സ്നാനം നൽകുന്ന ആളിന്റെ പ്രാപ്തി എന്താണ്? ദൈവത്തിന് മാത്രമല്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുന്നവരുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പേരിൽ സ്നാനം കൊടുക്കുന്നവരുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനം നൽകുന്നു എന്ന് ഞാൻ എന്ന് ചേർത്ത് സ്നാനം കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ഏതൊരു കാര്യത്തിനും ഒരു തെളിവ് ആവശ്യമാണ്, ഒരു സാക്ഷ്യം ആവശ്യമാണ് ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. ഉദാഹരണത്തിന് ബാബു എന്ന പേരുള്ള ഒരാള് എനിക്ക് 5000 രൂപ തരാനുണ്ടെന്ന് കരുതുക. ശുഭു എന്നൊരാളെ ഞാൻ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞയച്ചതുകൊണ്ട് കാസർഗോഡ് വിടാറില്ല, തെളിവ് വേണം. ഒന്നുകിൽ ഞാൻ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ലെറ്റർ ഞാൻ എഴുതി കൊടുത്തു വിടുന്നു, എങ്കിൽ മാത്രമേ കാസർഗോഡ് വിടുകയുള്ളൂ. അതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ സ്നാനപ്പെടുന്ന വ്യക്തി ചോദിക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ സ്നാനമേൽക്കുവാൻ എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പേരിൽ ആർക്കും സ്നാനം കൊടുക്കുവാൻ കഴിയും. പക്ഷെ അത് അംഗീകരിക്കണമെങ്കിൽ തെളിവ് ചോദിച്ചാൽ എന്താണ് തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 12:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങളെ പ്രമാണിക്കും, എന്റെ പിതാവ് അങ്ങനെയുള്ളവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞതാണ്, തന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതാണ്. എന്റെ വചനങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, മാത്രമല്ല ഞങ്ങൾ വന്ന് അവന്റെ മേൽ വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആടുമേലാണോ വാസം ചെയ്യുന്നത്, അവരാണോ സ്നാനം നൽകേണ്ടത്? ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. മാത്രമല്ല ആരാണോ മാനസാന്തരത്തിന്റെ ദൈവരാജ്യത്തിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച് പാപ വഴികളെ വിട്ട് സഭയോട് ചേരുവാൻ ദൈവരാജ്യത്തിൽ അംഗമായി തീരുവാൻ മുഖാന്തരം ഒരുക്കിയത് അവനാണ് ആ വ്യക്തിയെ സ്നാനം നൽകേണ്ടത്. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. എങ്ങനെയുള്ളവരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ഒരാളാണ്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ സ്നാനം നൽകേണ്ടതുണ്ട്. അല്ലാതെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ത് തെളിവാണുള്ളത്? എന്നിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാം? സ്നാനം. ആ സ്നാനമാണ് ദൈവം അംഗീകരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്നാനപ്പെട്ടതിന് ശേഷവും അവന്റെ ജീവിതം വീക്ഷിച്ചാൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും. അതിനേക്കാൾ അപ്പുറമായിരിക്കും അവൻ വഴിവിട്ടിട്ട് നിയമങ്ങളെ ലംഘിച്ച് ജീവിക്കുന്നത് കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കുമ്പോൾ അവന്റെ യോഗ്യത എന്ന് പറയുന്നത് അവനിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നവനായിരിക്കാം. അതെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി തെളിവുകളുണ്ട്. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കുമ്പോൾ ആ സ്നാനം കൊടുക്കുന്നവന്റെ ഉള്ളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാസം ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ ദൈവഭക്തന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷക്കാർ സ്നാനപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരത്തോടുള്ള സ്നാനമേറ്റിട്ട് പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ സഭയിൽ അംഗമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന്റെ മനസ്സുണ്ടാകട്ടെ.